മേരി തന്റെ ബന്ധുവായ എലിസബത്തിനെ കാണുവാൻ മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബെത്തപ്പെട്ട് ചെന്നു. സെക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹം, പരിശുദ്ധമായ ശൂനോയ നോമ്പിന്റെ പുണ്യ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നോമ്പ് എന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതുക്കത്തിന്റെ അനുഭവമാണ്. ക്രിസ്തീയ പാരമ്പര്യത്തിൽ പരിശുദ്ധ കന്യക മറിയാമിനോടുള്ള സ്ഥാനം അതുല്യവും അനന്യവുമാണ്. ക്രിസ്തുവിന്റെ നിത്യ സാന്നിധ്യം പേറുന്ന ആലയമായി സ്വജീവിതത്തിൽ അവൾ രൂപാന്തരപ്പെട്ടതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ പ്രതീകമായി ദൈവമാതാവ് ദൃഷ്ടാന്തീകരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വിശുദ്ധ ആലയമായി സ്വയം രൂപാന്തരപ്പെടുന്നതിന് വിനയവും താഴ്മയും ഭക്തിയും കൊണ്ട് നമ്മെ അലങ്കരിക്കുവാൻ ദൈവമാതാവിന്റെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധിയുടെ പുഷ്പമായ രണ്ടാം സ്വർഗമായ ദൈവമാതാവിന്റെ ദീപ്ത സ്മരണകളിലൂടെയുള്ള ഒരു യാത്രയാവണം ഈ പരിശുദ്ധമായ നോമ്പുകാലം. ദൈവമാതാവിന്റെ ജീവിതത്തിൽ നിന്ന് രണ്ട് ആശയങ്ങളെ പങ്കുവെച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളാം. ഒന്ന്, നിത്യജീവന്റെ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പരിശുദ്ധമായ പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വാങ്ങിപ്പ് അഥവാ ശൂനോയോ, വാങ്ങിപ്പ് പെരുന്നാൾ മാതാവിനെ ഭാഗ്യവതി എന്ന് ഘോഷിക്കുന്ന പെരുന്നാളാണ്. നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ഉചിതമായ സംസ്കാരമാണ് മാതാവിന് ദൈവം നൽകുന്നത്. വാങ്ങിപ്പ് പെരുന്നാളിലെ വായനകളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്: തന്റെ വന്നിയ മാതാവിന്റെ ഇഹത്തിൽ നിന്ന് ജീവന്റെ ദേശത്തേക്കുള്ള വാങ്ങിപ്പിൽ അവളുടെ വിശുദ്ധ ശരീരത്തെ ബഹുമാനിപ്പാൻ അഗ്നിമയന്മാരെ നിയോഗിക്കുകയും വിദൂര ദേശങ്ങളിൽ നിന്ന് ശ്ലീഹന്മാരുടെ ഗണത്തെ വരുത്തുകയും അവർ മൂലം മാതാവിന്റെ വിശുദ്ധ ശവസംസ്കാരം ഭംഗിയാക്കുകയും ശ്രോപ്പേന്മാർക്ക് ചൈതന്യം കൊടുക്കുന്നവനുമായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ, ഇങ്ങനെ ആരംഭിക്കുന്ന പ്രാർത്ഥനയുടെ അവസാന വരികൾ ഇപ്രകാരമാണ്: മാതാവിന്റെ അപേക്ഷാഫലമായി നിന്റെ മോശത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഈ പരിശുദ്ധമായ പെരുന്നാൾ പാപത്തിൽ നിന്നുള്ള മോക്ഷമാണ്, നിത്യജീവനിലേക്കുള്ള പ്രവേശനം അങ്ങനെ ആർജിച്ചെടുക്കുക. ഓരോ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മ ആഘോഷിക്കുമ്പോഴും ഈ സന്ദേശം നാം വിസ്മരിച്ചു പോകരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:43 വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ഈ പ്രകാശത്തിലേക്കുള്ള സഞ്ചാരമാണ് ഈ പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ പൗലോസ് ലീഹ റോമാലേഖനം 6:23 രേഖപ്പെടുത്തുന്നു, ദൈവത്തിന്റെ കൃപാവരമാണ്, ദൈവത്തിൽ നിന്ന് ഈ കൃപ ആർജിക്കണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ക്രിസ്തു പാതയിൽ നാം സഞ്ചരിക്കണം. ക്രിസ്തുവിനെ വസിക്കുവാനുള്ള ആലയമായി നാം സ്വയം രൂപാന്തരപ്പെടണം. വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നാം വാങ്ങിപ്പോകുമ്പോൾ നമ്മുടെ സംസ്കാര വേളകളിലൊക്കെ ധൂപം വീശുന്നത് മൃതമായ നമ്മുടെ ശരീരത്തിനല്ല, മറിച്ച് അതിനുള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിനാണ്. ഈ ശരീരം നിത്യജീവൻ അവകാശമാക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നു. പരിശുദ്ധ കന്യക മറിയാമിനെ പോലെ ജീവിതത്തിൽ ദൈവത്തെ വഹിക്കുവാൻ സ്വന്ത ഉദരത്തെ ഒരുക്കിയതുപോലെ അവനെ വഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് സാധ്യമാകണം. അതിനുള്ള ഒരു യാത്രയാവണം ഈ പരിശുദ്ധമായ നോമ്പുകാലം. രണ്ടാമത്തെ ചിന്ത,
മൺകൂടാരത്തെ ദേവാലയമാക്കിയതിൻ്റെ പ്രതിഫലമാണ് മറിയമിൻ്റെ ഭാഗ്യ അവസ്ഥ. ദൈവത്തിന് ഇറങ്ങി വസിപ്പാൻ കന്യക മറിയമിന് ഭാഗ്യം ലഭിച്ചു. അമ്മയുടെ ഭാഗ്യം നമുക്കും അവകാശപ്പെടാം. മൺപാത്രങ്ങളാണ് എങ്കിലും സ്വയം ശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ കർത്താവിന് അതുല്യമായ ദാനങ്ങൾ നിറച്ച് നമ്മെ മനപാത്രങ്ങളാക്കി തീർക്കുവാനായിട്ട് സാധ്യമാകും. ശുദ്ധീകരിച്ച് സ്വയം സമർപ്പിച്ചതിനാൽ മാതാവിന് ദൈവത്തോട് ഏറ്റവും അടുത്ത സ്വാതന്ത്ര്യവും സാമീപ്യവും ഉണ്ടായി. അക്ഷരാർത്ഥത്തിൽ ദൈവം അവളിൽ ഉടലെടുത്തു. അതുകൊണ്ട് തന്നെ ഭൂതലമുക്കയുടെയും പ്രശംസ, ഭാഗ്യവതി, രണ്ടാം സ്വർഗം, മാലിന്യമില്ലാത്തവൾ തുടങ്ങിയ വിശേഷണങ്ങളാൽ മറിയം പരിശുദ്ധ സഭയിൽ അലങ്കരിക്കപ്പെടുന്നു. അതിലുപരിയായി നിത്യകന്യക, ദൈവമാതാവ് എന്നീ വിശേഷണങ്ങൾ, എന്നീ നാമങ്ങൾ മറിയമിനെ അതീവ ശ്രേഷ്ഠയാക്കുന്നു. മാർ അപ്രേമിന്റെ സഭാപിതാവായ മാർ അപ്രേമിന്റെ രചനകളിലും പഠനങ്ങളിലുമൊക്കെ ഇപ്രകാരം വെളിപ്പെടുത്തുന്നു. കന്യക മറിയമിന്റെ ഉദരം ദൈവം വസിച്ച സിംഹാസനമാണ്. ആ സിംഹാസനത്തിൽ മറ്റാരും ഇരിക്കുന്നതിന് ദൈവത്തിന്റെ അത്യുന്നത ശ്രേഷ്ഠതയ്ക്ക് തന്നെ ഭംഗം വരുത്തുന്ന ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഭാഗ്യവതിയായി നാനാ ലോകവും പുകഴ്ത്തിയതും മാലാഖമാരാർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതും മാതാവിന്റെ ഭാഗ്യ അവസ്ഥകളാണ്. മൺകൂടാരമായ തന്നെ ദൈവത്തിന് വസിപ്പുവാനുള്ള ആലയമാക്കിയതിന്റെ പ്രതിഫലമാണ് മറിയമിന്റെ ഈ ഭാഗ്യ അവസ്ഥ. നമ്മുടെ ജീവിതവും മണ്ണാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അത് മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. എന്നാൽ നിത്യജീവനിലേക്ക്, സൗഭാഗ്യ അവസ്ഥയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന് വസിക്കുവാനുള്ള കൂടാരങ്ങളായി നാം സ്വയം രൂപാന്തരപ്പെടുത്തണം. അപ്രകാരം ദൈവത്തിന് വസിക്കുവാനുള്ള ഒരു ആലയമായി നാം സ്വയം രൂപാന്തരപ്പെട്ടത് കൊണ്ടാണ് ഈ പരിശുദ്ധ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ട് പ്രയോജനമുള്ളൂ. ഈ പരിശുദ്ധ അമ്മയുടെ നോമ്പിലൂടെ പരിലസിക്കുന്ന നമുക്ക് സ്നേഹത്തിന്റെ, സ്വാതന്ത്ര്യമെന്ന മഹാരഹസ്യത്തിന്റെ കാവലാളായി കടലോളം അനുഭവങ്ങളുടെ തീരത്തിരിക്കുന്നവർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ നോമ്പിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഈ പരിശുദ്ധമായ നോമ്പിന്റെ ശ്രേഷ്ഠതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ദീപ്ത സ്മരണകൾ നമ്മുടെ മനസ്സുകളിലൂടെ കടന്ന് ആ അമ്മയുടെ ശ്രേഷ്ഠത ഉയർത്തിക്കൊണ്ട് ഈ പരിശുദ്ധ നോമ്പ് നോൽക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം നൽകുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറ. പരിശുദ്ധ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത് പരിശുദ്ധാത്മാവിൽ മാത്രമായിരുന്നു. അമ്മയോട് സംസാരിക്കുവാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരും മാത്രമായിരുന്നു കൂട്ട്. പരിശുദ്ധമ്മയുടെ നോമ്പാചരിക്കുന്ന നമ്മളുടെ കൂട്ട് ആരോട്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംസാരം എന്ത്? ഇതായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന ചോദ്യം.